Hi, in the Urunala video, we share short on the other. Tanam enter Vitale Pare Uru washing machine. Uru Padanan the Vella Paracola. Padanan the Vella Paracola washing Pare model carrying washing machine. Another carrying on them Namakari. Another Padan the Vella Mumpola carrying on. See in the Yane Uru LG washing machine pangi. Other than the Ponama session guiding look, Elgira washing machines are a pretty game. Number of washing machines, Enga, you see, other take a guiding lake in the market. Package the something. നല്ല ക്വാളിറ്റി ഉള്ള തന്നെ വയറാണ് നല്ല വയറ് അതുപോലെ ഇവിടെ ഒരു നാല് നോബ്സ് ഉണ്ടായിരുന്നു ഇതെല്ലാം അവർ റിമൂവ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തതാണ് ഇവിടെ ഒന്ന് പോർഷൻ നാല് ഇവിടെ ഒന്ന് ഓക്കേ അതുപോലെ ഇവിടെ താഴത്തെ സൈഡിലും ഒരു നോബ് അങ്ങനെ നോബൊക്കെ ഉണ്ടായിരുന്നു ഇത് നമുക്ക് വെള്ളം പൈപ്പിൽ പൈപ്പിൽ നിന്ന് എടുക്കാനായിട്ടുള്ള ഒരു അതിൽ നിന്ന് നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഹോസ് ആണ് ഹോസ് കൂടാതെ ഇത് ഇതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ചുരുട്ടി വെക്കാനോ അല്ലെങ്കിൽ ഇതിനൊരു ഹോൾഡർ ചെയ്യാനായിട്ടായിരിക്കും ഇതിനെ ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ലോഡാണ് ഫ്രണ്ട് ലോഡ് ഇത് 38,000 ആണ് ഇതിൻ്റെ പ്രൈസ് പിന്നെ ഇത് ടച്ച് പാനൽ ആയതുകൊണ്ട് ടച്ച് പാനലിന് ഒരു 4 വർഷത്തെ എക്സ്ട്രാ വാറണ്ടിക്ക് വേണ്ടി നമ്മൾ 3,600 3,600 നമ്മൾ അഡീഷണൽ അടച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ടച്ച് പാനലാണ് ടച്ച് പാനലിന് നമുക്ക് അവർക്ക് 1 വർഷത്തെ ഗ്യാരണ്ടി 1 വർഷത്തിന് ശേഷം എന്ത് പ്രോബ്ലം വന്നാലും നമുക്കത് പറ്റില്ല അതുകൊണ്ട് ഒരു 4 വർഷത്തേക്കിനും കൂടെ എക്സ്ട്രാ നമുക്ക് ക്യാഷ് നമ്മൾ അടച്ചത് അതിൻ്റെ ഒരു വാറണ്ടിക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് ഇവിടെ ഡയറക്റ്റ് ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം എടുക്കാൻ അപ്പോൾ അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഇതെന്തോന്ന് വയ്ക്കാനാണ് ഇതൊക്കെ നമുക്ക് എന്തെന്ന് ഇപ്പം ഇതിൻ്റെ ആൾ ഡെമോ കാണിക്കാൻ ആൾ വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പിന്നാലെ നമുക്ക് പറയാം ഇപ്പം എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ട ടാപ്പൊക്കെ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്ത് ഇപ്പം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്ലഗ് കുത്തി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പവർ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഷിംഗ് മെഷീനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം നമുക്ക് ആദ്യം ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ അവിടെ കൊടുത്തു അതിനുശേഷം ഇതിൻ്റെ പവർ ബട്ടൺ ഇത് ടച്ച് പാനലാണ് അതുകൊണ്ട് നമുക്കൊന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ അത് ഓണാകും ഇതിപ്പം പവർ ഓണായിട്ടുണ്ട് ഇതിനകത്ത് ജസ്റ്റ് ഡെമോ കാണിക്കാനായിട്ട് ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് ഡ്രസ്സ് ഞാൻ കുട്ടികളുടെ യൂണിഫോമിൻ്റെ ഒരു 2 പീസാണ് ഞാൻ അതിനകത്ത് ഇട്ടേക്കുന്നുള്ളത് അപ്പം 7 കിലോ ഉള്ളൂ അല്ലേ ആ 7 കിലോ കൊള്ളുന്നതാണ് അപ്പം നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അടച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിതിൽ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിലിപ്പം കോട്ടനാണ് ഓണായിട്ട് കിടക്കുന്നത് ഇതിപ്പം തുണി കോട്ടനും സിൽക്കും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള തുണിയാണ് അപ്പോൾ ഞാനിതിൽ മിക്സിയിലാണ് കൊടുക്കാൻ പോകുന്നത് അപ്പം മിക്സിയിൽ നമ്മൾ കൊടുക്കുന്നത് ഇപ്പം സ്കൂളിൽ നമുക്ക് ഡെയിലി ഉള്ള ഡ്രസ്സുകളാകുമ്പോഴത്തേക്കിനും എല്ലാ തരം മെറ്റീരിയലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിക്സിയിലാണ് കൂടുതൽ കൊടുക്കുന്നത് അതല്ല നല്ല കട്ടിയുള്ള കോട്ടൺ ആണെങ്കിൽ കോട്ടൺ ലാർജ് കട്ടിയുള്ള കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റൊക്കെ വരുന്ന കോട്ടൻ്റെ ബെഡ്ഷീറ്റൊക്കെ വരുമ്പോഴത്തേനും അങ്ങനെ അപ്പോൾ അതാണെങ്കിൽ കോട്ടൺ ലാർജ് കൊടുക്കുക അതല്ല കോട്ടൺ ഷർട്ട് അങ്ങനെയൊക്കെ ഉള്ള കോട്ടൻ്റെ ചുരിദാർ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ സ്മോൾ കോട്ടണിൽ കൊടുക്കുക പിന്നെ സ്പോർട്സ് വെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ കൊണ്ടുവന്നിട്ട് സ്പോർട്സ് വെയറിൽ കൊടുക്കാം അതല്ല ഈ കുട്ടികളുടെ ഫ്രോക്ക് മുത്ത് ഗിൽറ്റ് അങ്ങനെ ചെയിനും ചങ്ങലയും അതുപോലെ ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെലിക്കേറ്റിൽ കൊടുക്കാം പിന്നെ കമ്പിളി വൂൾ ടൈപ്പ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്കി വൂളിൽ കൊണ്ടുവരിക പിന്നെ ഇൻറ്റൻസീവ് 60 എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഏതൊരു ടൈപ്പ് ഇതാണെന്നുണ്ടെങ്കിലും 1 മണിക്കൂർ ഫിക്സ് ചെയ്ത് വെക്കുന്ന
ഒരു ടൈമറാണ് ഇത് കറക്റ്റ്. അപ്പോൾ ഇൻറ്റൻസീവ് ഒരു മണിക്കൂർ, അതുപോലെ ക്യുക്ക് 30 നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് കിട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയർപ്പൊക്കെ പറ്റിയ നമ്മൾ പുറത്ത് പോയിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ഒരു ഡ്രസ്സ് നമുക്ക് കൂടുതൽ അഴുക്കൊന്നും ആവുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യുക്ക് 30 കൊടുക്കാം. പിന്നെ നമ്മൾ പുറത്താണ് ഡ്രസ്സ് നമ്മൾ കൊണ്ടുപോയി പുറത്ത് കഴുകിയതിന് ശേഷം നമുക്ക് ഉണക്കിയെടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിൻസ് പ്ലസ് പിൻ ഇതിൽ കൊടുക്കുക. നമുക്ക് പുറത്ത് വാഷ് ചെയ്തത് കൊണ്ടുവന്ന് ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് പവർ ഓൺ ആക്കുക. അതുപോലെ ടെമ്പറേച്ചർ നോക്കണം. ടെമ്പറേച്ചർ ഇപ്പം ഇതിനകത്ത് കിടക്കുന്ന ഡ്രസ്സിന് ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കഴുകാനാണെങ്കിൽ ഇപ്പം 40 degrees കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കോൾഡിൽ കൊണ്ടുവരാം. ഇപ്പം ഞാൻ കോൾഡിൽ കൊണ്ടുവന്നു. അതുപോലെ ഇപ്പം നനയ്ക്കാൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നത് നനച്ചത് കൊണ്ടുവന്നത് ഉണക്കാൻ ഇതിലേക്ക് ഇടുക. അതിനുശേഷം നമുക്ക് പവർ ഓണാക്കി സ്പിൻ കൊടുക്കുക. അത് ഓട്ടോമാറ്റിക്കലി അത് പ്ലേ ആയിക്കും. നമ്മൾ അതിന് ശേഷം സ്പിൻ കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല, അത് സ്പിൻ ചെയ്ത് വന്നോളും. അതുപോലെ ഇത് ബേബി കെയറാണ്. ബേബി കെയറിൽ എത്തുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിനകത്ത് ടൈമൊക്കെ കാണിക്കുന്നുണ്ട്. ബേബി കെയർ വരുമ്പം ഇതിനകത്ത് റിൻസ് വരുന്നുണ്ട്, എക്സ്ട്രാ റിൻസും പ്രീ വാഷ് വരുന്നുണ്ട്. അതുപോലെ സ്പിന്നിങ്ങിൻ്റെ വരുന്നുണ്ട്. ടെമ്പറേച്ചർ 60 degrees ടെമ്പറേച്ചറിൻ്റെ അളവ് പോകുന്നത്. അപ്പം ആ ഒരു രീതിക്ക് പോകും. അതുപോലെ സ്കിൻ കെയർ, സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ലെഗിൻസ്, നമ്മുടെ സ്കിന്നുമായിട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന വസ്ത്രങ്ങൾ ഒക്കെ അതിന് സ്കിൻ കെയറിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതിനകത്ത് മാറ്റങ്ങൾ വരും. ഈ മാറ്റങ്ങൾ നമുക്ക് താല്പര്യമില്ല. ഇപ്പം ഈ 40 degrees ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കൊണ്ടുവരാം, ഡൗൺ ആക്കാം. പിന്നെ സ്പിന്നിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സ്പിൻ വരും. അത് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ എല്ലാ ഒരു കാര്യങ്ങൾ. ഇത് ഡ്യുവറ്റ്, ഡ്യുവറ്റ് എന്ന് പറയുമ്പം കട്ടിയുള്ള ജീൻസ്. അപ്പം ജീൻസ് പോലുള്ള വസ്ത്രങ്ങൾ നമുക്ക് ഈ ഡ്യുവറ്റിലിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഈസി കെയർ എന്ന് പറയുമ്പോഴത്തേനും വളരെ നൈസായിട്ടുള്ള തുണികളും പെട്ടെന്ന് ആ ഒരു രീതിയിൽ ഉള്ള വസ്ത്രങ്ങളൊക്കെ നമുക്ക് ഈസി കെയറിൽ കൊണ്ടുവന്നിട്ട് ചെയ്യാം. അപ്പോൾ ഈസി കെയർ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ 40 degrees അതുപോലെ 60 സ്പിൻ വന്നേക്കുന്നത്, ആ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോകും. ഇതിപ്പോൾ ഞാൻ മിക്സിയിലിട്ടിട്ടുണ്ട്. മിക്സിയിലിട്ടു ഇത് ഏകദേശം നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് സെൻസിങ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ ഇനിയും പ്ലേയിലേക്ക് കൊടുക്കുകയാണ്. ഞാൻ പ്ലേയിൽ കൊടുത്തു. ഇനി ഇതിപ്പം സെൻസ് ഈ ഒന്ന് ബ്ലിങ്ക് ചെയ്തു. ഇപ്പം ഡോർ ലോക്കായി. ഡോർ ലോക്ക് ആയതിൻ്റെയാണ് ഈ ഒരു റെഡ് ലോക്കിൻ്റെ സിഗ്നൽ വീണത്. ഇനി നമുക്ക് ഡോർ ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഇതിനകത്തുള്ള ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് 1 minute 25 seconds വേണ്ടത്. എന്ന് വെച്ചാൽ 1.5 minute നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ വാഷിങ്ങിൻ്റെ കംപ്ലീറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെൻസ് ചെയ്ത് ഇതാ വാഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇനി വാഷ് കഴിഞ്ഞ് അതുപോലെ നമുക്കിതിൻ്റെ വാഷ് കഴിഞ്ഞതിന് ശേഷം ഒരു അലാറം അടിക്കും. ഒരു 10 minutes കഴിയുമ്പോഴത്തേന്, അല്ലെങ്കിൽ 10 minutes ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് വാഷ് സ്പിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു അലാറം അടിക്കും. ആ ഒരു അലാറം അടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതിലകത്തേക്ക് നമുക്ക് കംഫർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് സോപ്പ് പൊടി ഇടാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ വിശേഷങ്ങൾ പറയാനൊന്നും നമ്മൾ ആരുമില്ല. കാരണം വാഷിംഗ് മെഷീൻ നമ്മൾ പുതിയത് മേടിച്ചു, അത് നമ്മൾ യൂട്യൂബിലെ ചാനലിലേക്കൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്കൊന്നും വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ പുതിയ മൊബൈലിൻ്റെ പറ്റുകളൊന്നും പറയാൻ നമ്മൾ ആളല്ല. കാരണം വാഷിംഗ് മെഷീൻ്റെ അധികം യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടില്ല, പിന്നെ ഇതുപോലെ റിവ്യൂ പറയുന്നവരെയും ഒന്നും കണ്ടിട്ടില്ല. മൊബൈൽ ഉള്ളതും അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് ഒരുപാടുണ്ട്. പുതിയ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് സന്തോഷം നമ്മളെ പ്രേക്ഷകരുമായിട്ട് പങ്കിട്ടാണ്. ഉറപ്പായിട്ടും എൽ ജിയിൽ നല്ല ആണെന്ന് എനിക്ക് തോന്നി. അതുപോലെ കമ്പനിയിൽ നിന്ന് ആൾ വന്ന് പറഞ്ഞു തന്നു കുറേ കാര്യങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ മേടിക്കണമെങ്കിൽ നല്ലത് നോക്കി, എൽ ജി തന്നെ ആണോ എന്നില്ല, എല്ലാ ഏതെല്ലാം ആണോ അത് നമ്മുടെ ഷോറൂമിൽ ചെല്ലുമ്പോൾ നല്ലത് നോക്കി മേടിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഭാരം കുറയുന്ന 90% കഴുകി ഉണക്കിത്തരും. പിന്നെ നമുക്കൊന്ന് കയറിലോട്ടിട്ട് ഉണക്കിയെടുത്താൽ മതി. 90% ഉണക്കിത്തരുന്ന ഒരു ഇന്നത്തെ തിരക്ക് പിടിച്ച് കഴിഞ്ഞിട്ട് ആവശ്യമാണ്. അതുകൊണ്ട് മേടിച്ചത് കൊണ്ട് നിങ്ങളെ കാണിച്ചുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതോടൊപ്പം എല്ലാവർക്കും